നമുക്കിന്ന് ബുൾസൈ ഉണ്ടാക്കിയാലോ. അതിനാദ്യം നമ്മൾ ദോശക്കല്ലെടുത്ത് വെച്ചു, പക്ഷെ കത്തിക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാനത് ദോശക്കല്ല് മാറ്റി വെച്ച് സ്റ്റൗ കത്തിച്ചു. അങ്ങനെ നമ്മൾ ദോശക്കല്ലെടുത്ത് വെച്ച് ഇനി നമുക്ക് എണ്ണ തേക്കാം. എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കും ഇപ്പം പാടടീ. അങ്ങനെ നമ്മൾ എണ്ണ തേച്ച് ദോശക്കല്ലിനെ കുളിപ്പിച്ചു. ഇനി നമുക്കതിലേക്ക് മുട്ട പൊട്ടി ചോദിക്കാം. ഇനി നമുക്കൊരു മുട്ടയെടുത്ത് പൊട്ടിക്കാം. അങ്ങനെ ഞാൻ പൊട്ടിച്ച്, പക്ഷെ ചെറിയ ഹോളായിപ്പോയി. അതിൽ കൂടെ മഞ്ഞക്കരി വരാൻ നല്ല പാടായിരുന്നു. അങ്ങനെ ആ ചെറിയ ഹോളിൽ കൂടെ മഞ്ഞക്കരി ഞെരിഞ്ഞമർന്ന് വന്നപ്പോഴത്തേക്കും പൊട്ടിപ്പാളിസായിപ്പോയി. അങ്ങനെ എൻ്റെ മുട്ട ഉൾസൈ പൊട്ടിപ്പോയി. പിന്നെ ഞാൻ രണ്ടാമത്തെ പൊട്ടി ചോദിച്ചു, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ മൂന്നാമത്തെ പൊട്ടി ചോദിച്ചു, അതും വലിയ കുഴപ്പമില്ലായിരുന്നു പോയി. ഇനി നാലാമത്തെ പൊട്ടി ചോദിച്ചു, അതും ഒരു കുഴപ്പമില്ലാതെ പോയി. പക്ഷേ നാല് പേരും ഒരമ്മ വെച്ച മക്കളെ പോലെ ഒരുമിച്ചാണ് ഇരുന്നത്. അങ്ങനെ ഇതിനകത്ത് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടു. കുരുമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കുറേ വാരിയിട്ട്. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. ഇനി നമുക്കതിനെ നാലായിട്ട് മുറിക്കാം. ഇനി നമുക്കിവരെ മുറിച്ച് മാറ്റി പ്ലേറ്റിലേക്ക് വെച്ച് കഴിക്കാം. ചൂടോടെ കഴിച്ചാൽ പിന്നെ നല്ല രുചിയും ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.